സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ധാരാളം ബിംബങ്ങൾ കടമെടുത്ത ഒരു കവിതയാണ് TS എലിയറ്റിന്റെ മാനസാന്തരത്തെയും ജീവിത പരിവർത്തനത്തെയും കുറിക്കുന്ന ഒന്ന്. ആ കവിതയുടെ പേര് പോലും ആഷ് വെനസ്ഡേ വിഭൂതിബുധനെന്നാണ്. അതിൽ ഏതാനും വരികളുടെ സാരാംശം ഇങ്ങനെയാണ്: ചൂരൽ ചെടിയുടെ കീഴിൽ ഉണങ്ങി വരണ്ട അസ്ഥികൾ പോലെ ചിതറിക്കപ്പെട്ട് നമ്മളിങ്ങനെ കിടക്കുകയാണ്. പരിഭവങ്ങളില്ല, കാരണം നമ്മൾ പരസ്പരം നന്മ ചെയ്യാൻ അത്ര വൈമുഖ്യമുള്ളവരായിരുന്നു. എസക്കിയൽ കണ്ട അസ്ഥിയുടെ താഴ്വരയുടെ ദർശനമാണ് കവി വിവക്ഷിക്കുന്നത്. ഒരു മരത്തിന്റെ കീഴിൽ മണ്ണിന്റെ ആശിഷം പുണർന്ന് സ്വയവും പരസ്പരവും മറന്നുകൊണ്ട് ആ മരുഭൂചരണത്തിൽ ഞങ്ങൾ കിടക്കുന്നു. ഈ ദേശമെന്നത് അങ്ങ് ഞങ്ങൾക്ക് നറുക്കിട്ട് നൽകാൻ പോവുകയാണ്. നർക്ക് ലോട്ട് എന്നതിലുമുണ്ട് ഒരു സൂത്രം. ലോത്ത് അബ്രഹാമിന്റെ സമക്ഷം ദേശം വിഭജിച്ചെടുക്കുന്നതിന്റെ ഓർമ്മയുമുണ്ട് അതിൽ. ലോത്ത് ദേശത്തെ രണ്ടായി വിഭജിച്ച് അവന് ഇഷ്ടമുള്ള ഭാഗമാണ് തിരഞ്ഞെടുത്തത്. ഇന്നും തിരഞ്ഞെടുപ്പുകൾ ചോയ്സസിന്റെ പാഠമാണ് തിരുവചനം പകരുന്നത്. നന്മതിന്മകളുടെ, ജീവൻ മരണങ്ങളുടെ, തങ്ങൾക്ക് അവകാശമായി ദൈവം വാഗ്ദാനം നൽകിയ ഭൂമിയുടെ വിളമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ തിരഞ്ഞെടുപ്പുകളെ നോക്കിക്കാണുന്ന ജനത്തെയും മോശയെയും നാം ഒന്നാം വായനയിൽ തന്നെ ശ്രദ്ധിക്കുന്നുമുണ്ട്. കവി പറയുകയാണ്, ഇനി ഒരുമയോ പിളർപ്പോ സാരമില്ല, ഇതാണ് ആ ഭൂമി, അങ്ങ് വാഗ്ദാനം ചെയ്ത ഭൂമി, അത് ഞങ്ങൾ അവകാശമാക്കിയിരിക്കുന്നു. ഏലിയറ്റിന്റെ കവിതയുടെ വ്യാഖ്യാനങ്ങൾ സങ്കീർണമാണ്. പക്ഷേ ഇന്നത്തെ വചനത്തിന്റെ വെളിച്ചത്തിൽ ഈ ചിന്താധാരയിലൂടെ ആ കവിതയെ നോക്കിക്കാണാനുള്ള സ്വാതന്ത്ര്യം കൈക്കൊള്ളട്ടെ. ഇന്നലെ ജോയൽ പ്രവാചകനിൽ നാം കാണുകയായിരുന്നു, അധിനിവേശ സൈന്യങ്ങൾ തീയം ചാരമാക്കിയ ദേശത്തിൽ നിന്ന് അന്ന് ബോംബ് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയെ വെണ്ണീറാക്കിക്കൊണ്ടാണ് അധിനിവേശ സൈന്യങ്ങൾ പിടിച്ചെടുത്തിരുന്നത്. സ്കോച്ച്ഡ് എർത്ത് പോളിസി നാം പരിചയിച്ച ആ ലോകക്രമത്തിന്റെ അവസാനമായിരിക്കുന്നു. ദ വേൾഡ് ആസ് വി നോ ഇറ്റ് കെയിം ടു ആൻ എൻഡ്. ആ ചിതയിൽ നിന്ന് ഇനി എന്തെങ്കിലും ഉയർന്നു വരുമോ എന്നാണ് ഇനി പ്രസക്തമായ ചോദ്യം. ദൈവവും ആ ചോദ്യം ഉയർത്തുന്നുണ്ട്. നമ്മളും വിറയാറുന്ന കൈകളിൽ ചാരം വാരിക്കൊണ്ട് അത് ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് എന്ന ആ ചോദ്യം. ഈ വെണ്ണീറിൽ നിന്ന് ഇനി ഒരു ഉയർപ്പുണ്ട്, പറഞ്ഞത് ദൈവമാണ്. ആ ഭസ്മം എന്റെ നെറ്റിയിൽ പൂശിക്കൊണ്ട് എന്നെ സ്വന്തമാക്കിയ ദൈവം അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്, ഇനിയും ഉയർപ്പുണ്ട് ഈ ചാരത്തിൽ നിന്ന്. ഈ വിഭൂതി അനുഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രായശ്ചിത്തത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും കൂടി വരവ്. വിഭൂതി അങ്ങനെ ദൈവസ്നേഹത്തിന്റെയും ദൈവിക നിയമത്തിന്റെയും ആനന്ദമായി മാറുന്നു അനുഭൂതി. ഇസ്രായേലിന്റെ ജീവിതശൈലികളും ആരാധനാക്രമങ്ങളുമെല്ലാം സംഘശരണത്തിൽ അഭയം തേടിയിരുന്ന ഒന്നാണ്. ഗോത്രവ്യവസ്ഥിതികളും പൊതുജീവിത നിയമങ്ങളും ആചാരപരമായ കൂടിവരവുകളും ബഹുവചനങ്ങളുടെ ഏകദാന പ്രയോഗങ്ങൾ. പക്ഷെ നാം കഴിഞ്ഞ ഞായറാഴ്ച മത്തായി 6 ധ്യാനിച്ചതോർത്താൽ നമ്മളോട് ഏകവചനത്തിലാണ് ദൈവം സംസാരിക്കുന്നത്. വ്യക്തിപരമായ തീരുമാനങ്ങളും നിലപാടുകളും ഉൾക്കൊള്ളാൻ തന്നെ. അങ്ങനെ അതിന്റെ ഇടയിൽ ദൈവവുമായുള്ള വ്യക്തിബന്ധം മാനിക്കപ്പെടാതെ പോകുന്നത് സർവ്വസാധാരണമായി മാറുന്നു. പ്രായശ്ചിത്തത്തിനും അനുതാപത്തിനും കാതലായത് ഈ വ്യക്തിജീവിതമാണ്, ദൈവവുമായുള്ള വ്യക്തിബന്ധമാണെന്ന് മറന്നുപോകുന്നു. ഹൃദയത്തിന്റെ ആഴങ്ങളെ തൊടുന്ന ചോദ്യങ്ങളും പ്രശ്നങ്ങളും അനുഭവങ്ങളും അതിനെ സ്പർശിക്കുന്നില്ല, ഹൃദയം കീറപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ അലംഘനീയമായ കൽപ്പനകളെ, നിത്യമായ നിശ്ചയങ്ങളെ പ്രവാചകന്മാർ ഓരോ കാലത്തിലും സമഗ്രമായി വ്യക്തമായി അവതരിപ്പിക്കുന്നത്. ദ പ്രോഫറ്റ്സ് കണ്ടംപ്രൈസസ് ദ ലോ. ക്രിസ്തു ആകട്ടെ നിയമത്തെയും പ്രവാചകന്മാരെയും നിത്യമായി പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. ക്രൈസ്റ്റ് ഇറ്റേണലൈസസ് ദ ലോ ആൻഡ് ദ പ്രോഫറ്റ്സ്. അങ്ങനെയെങ്കിൽ ഏലിയറ്റ് എന്ന് പറഞ്ഞത് ഈ അർത്ഥത്തിൽ നാം ചിന്തിക്കണം. സംഘബോധങ്ങളുടെ കള്ളത്തണലിൽ കിടന്നുകൊണ്ട് നാം ചിന്തിക്കണം. വാഗ്ദത്ത ദേശം എന്നത് നാട്ടുകൂട്ടമല്ല, ദൈവക്കൂട്ടായി മാറണം. ഓരോരുത്തരും ദൈവത്തെ അറിയുന്ന അനുഭവം. അങ്ങനെ വ്യക്തിപരമായി നാം ഓരോരുത്തരും നടത്തുന്ന തിരഞ്ഞെടുപ്പുകളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ആഴം എന്തെന്നാണ് എന്ന് തിരുവചനം നമ്മളോട് ധ്യാനിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇന്ന് നിയമാവർത്തനം 30:15 മുതൽ. മോശയുടെ അന്ത്യപ്രഭാഷണമാണ്. മോശ ജനത്തിന്റെ നേരെ ഉയർത്തുന്ന ഏറ്റവും ശക്തമായ വെല്ലുവിളിയും അതാണ്. അതേസമയം അത് ലളിത സുന്ദരവുമാണ്. നോക്കൂ, നിങ്ങളുടെ മുൻപിൽ നന്മയും തിന്മയുമുണ്ട്, ജീവനും മരണവും. കൈയെത്തിച്ച് എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെന്ന്. ഇന്നലെ 2 കൊരിന്ത്യർ 5 നാം കേട്ട ഒരു വാക്കുണ്ടിവിടെ. നോക്കൂ എന്ന ആശ്ചര്യഭാവം തുളുമ്പുന്ന വാക്ക് ഇതു. അനിവാര്യതകളെയും ആസന്നതകളെയും സൂചിപ്പിക്കുന്ന ഒരു പദമാണത്. തിരിച്ചുവരവ് അനിവാര്യമാണ്, ആസന്നവുമാണ്. കണ്ണു തുറന്നു നോക്കൂ, തിരഞ്ഞെടുക്കൂ. മാത്രമല്ല, ഇന്നത്തെ 3 വായനകളിലും കടന്നു വരുന്ന മറ്റൊരു വചനമുണ്ട്, നടക്കുക എന്നത്. കർത്താവിന്റെ വഴിയെ നടക്കുക, ദുഷ്ടരുടെ വഴിയെ നടക്കാതിരിക്കുക, നാഥനെ പിൻചെല്ലുന്ന അവന്റെ വഴിയിൽ നടക്കുക എന്നൊക്കെ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ വചനം നമ്മളോട് പറയുന്നത് നോക്കി നടക്കാൻ തന്നെയാണ്. നന്മയും തിന്മയും ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത് ഭൗതിക അഭിവൃദ്ധികളുടെയും ശോഷണത്തിന്റെയും സൂചകമായിട്ടാണ്. ജീവിതം എന്നതാകട്ടെ ദീർഘായുസ്സിനെയും കുറിക്കുന്നു. മരണമെന്നത് ദിനങ്ങൾ എണ്ണപ്പെടുന്നതിനെയും. അല്പായുസ് അല്പപ്രാണൻ. ഇന്നത്തെ ഈ ഭൂമിയിൽ സാധ്യമാകുന്ന കേവലം ഭൗതികാനുഭവങ്ങളായി ഒരുപക്ഷെ ഇത് തോന്നിയേക്കാം.
എന്നാൽ ഇന്നലെ നാം കണ്ടതുപോലെ മനുഷ്യനെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു ഭൗതിക മൂർധന്യത, ലിമിറ്റ് ക്വസ്റ്റ്യൻസ് ഇവിടെ നാം കണ്ടെത്തുകയാണ്. അതായത്, ഈ ഭൗതികതയ്ക്കപ്പുറം ഒരു മാനമുണ്ട്, ഒരു ജീവിതമുണ്ട്, വെണ്ണീറിനപ്പുറം ഉയർപ്പുണ്ട് എന്ന് പഠിപ്പിക്കുകയാണത്. അതുകൊണ്ട് തന്നെ സമൃദ്ധി, തകർച്ച, ദീർഘായുസ്, ഹ്രസ്വജീവിതം എന്നൊക്കെ പറയുമ്പോൾ അത് വെറും ലോകഗണന മാത്രമല്ല, അതൊക്കെ ദൈവസന്നിധിയിലാണ് നിറവേറുന്നത്. അതിനാൽ അവയൊക്കെയും ഒരു ദൈവികമാനം പേറുന്നുണ്ട് എന്ന് നാം ഉറപ്പായും തിരിച്ചറിയണം. മണ്ണിനെ ഉജ്ജീവിപ്പിക്കുന്ന ദൈവാത്മാവിന്റെ നിശ്വാസം പോലെ പുതുസൃഷ്ടിയുടെ ചലനമാണത്. മരണമെന്നത് അപ്രകാരം ദൈവത്തിന്റെ ഉടമ്പടിയുമായി തെറ്റിപ്പിരിയുമ്പോൾ സംഭവിക്കുന്ന ഒരു അനുഭവമാണ്. ഉടമ്പടിയുടെ നന്മകൾ സ്വീകരിക്കാതെ പോകുന്ന ദുരവസ്ഥ. ജീവിതമെന്ന പരമധാനം അത് ദൈവം തന്നെയാണ്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ, രക്ഷ എന്നത് തികച്ചും ദൈവത്തിന്റെ ഉദ്യമം മാത്രമാണ് എന്ന്, ഇനിഷ്യേറ്റീവ് ഓഫ് ഗോഡ്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തിന്റെ വിശ്വസ്തമായ പ്രകടനത്തോട് നാം പാലിക്കേണ്ട വിശ്വാസത്തിന്റെ പ്രതികരണം നാം ശ്രദ്ധിക്കാതെ പോകരുത് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അതിനാൽ നാം ദൈവവഴിയിൽ നടക്കുകയാണ്, അവിടുത്തെ നിയമങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് നമുക്ക് നൽകുന്ന ദേശം, ഉടമ്പടിയുടെ സ്നേഹ സാക്ഷാത്കാരം അനുഭവിക്കുവാൻ നാം ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമെന്ന ഉപരിനിയമം, ഉപരിനീതി, അതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഈ ജീവിതപാഠം. ഈ ജീവിത വഴിയിൽ നമുക്ക് നിരന്തരം തിരഞ്ഞെടുപ്പുകൾ ആവശ്യമായി വരുന്നു. എ കോൺസ്റ്റന്റ് സ്ട്രീം ഓഫ് ചോയ്സസ്. നിയമം അതിൽ വഴികാട്ടി മാത്രമാണ്, അവസാന പദമല്ല. അവസാന പദം സ്നേഹമാണ്. ക്രിസ്തു തന്നെയാണ് ഈ ജീവനും ഉയർപ്പും എന്ന സുവിശേഷങ്ങൾ. ഏറെ പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിക്കുമ്പോൾ നാം തിരിച്ചറിയുന്നുണ്ട്. മോശ അന്ന് യഹൂദർക്ക് പകർന്നുകൊടുത്ത, അവരുടെ മുൻപിൽ നിരത്തിവെച്ച ഏതാനും സാധ്യതകളെക്കുറിച്ചല്ല നാം ഇവിടെ വിവരിക്കുന്നത് എന്ന്. പകരം ഇന്നും എന്നും നമ്മൾ ഓരോരുത്തരും നടത്തേണ്ട തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചാണ്. ജീവനെയല്ല നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നാം ഉറപ്പായി മരിക്കും. ശാരീരികമായ വൃത്തിക്ഷയങ്ങളെക്കുറിച്ചല്ല കേട്ടോ ഈ ആശങ്കയൊന്നും, മനുഷ്യനെന്ന സമഗ്ര വ്യക്തിത്വത്തെക്കുറിച്ചാണ്. ഇന്ന് സങ്കീർത്തനം 1 അതുകൊണ്ട് തന്നെ ആരാധനയുടെയും വിശ്വാസത്തിന്റെയും മാനങ്ങളെ പരിശോധിച്ചുകൊണ്ട് ശരിതെറ്റുകളെ നല്ല വ്യക്തമായി വേർതിരിച്ച് നിർത്തുന്നുണ്ട്. നീതിമാന്റെയും ദുഷ്ടന്റെയും വഴികൾ രണ്ടും രണ്ടാണ്. എ ഷാർപ്പ് കോൺട്രാസ്റ്റ്. അശ്രേ, അനുഗ്രഹീതനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഗിരിപ്രഭാഷണ വേളയിൽ സുവിശേഷ ഭാഗ്യത്തിൽ മക്കാരിയോസ് എന്ന് നാഥൻ പ്രഖ്യാപിച്ച സുഭകാവസ്ഥയാണിത്. മത്തായി 5:1-12 വരെ സ്നേഹത്തിന്റെയും യഥാർത്ഥ നീതിയുടെയും ഉന്നതമായ നിയമം, ഹയർ റൈച്ചസ്നെസ്, നാഥൻ കുറിക്കുകയായിരുന്നു ഈ സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ, ബെയാറ്റിറ്റ്യൂഡ്സ്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ നിയമം എന്നത് ഒരു ജീവിത ദർശനവും ജീവിതശൈലിയുമാണ്. അതിൽ വേരൂന്നുന്നവർ, അതിനെ ആനന്ദ നിർവൃതിയോടെ, ഡിലൈറ്റ്, നിതാന്തമായി ധ്യാനിക്കുന്നവർ അതിൽ നിന്ന് ഫലമണിയുക തന്നെ ചെയ്യും. ഇതാണ് സങ്കീർത്തനം 1 നമുക്ക് പകർന്നു തരുന്ന പാഠം. ഇതൊരു എളുപ്പവഴിയല്ല. വളരെ ബൃഹത്തായ സാധാരണമായ ഒരു പ്രലോഭനത്തിന്റെ മുഖത്താണ് ഈ ഒരു ധ്യാന വിചാരം അരങ്ങേറുന്നത്. ബിഫോർ, ഇന്നലെ നാം കണ്ടതുപോലെ നമ്മെ തകർക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. ആ ചോദ്യം ഇപ്രകാരമാണ്: നന്മ ചെയ്തിട്ട് എന്താണ് കാര്യം? ദൈവിക നിയമം പാലിച്ചിട്ട് എന്തിന്? കാരണം ഇതൊന്നും പാലിക്കാതെ ദുഷ്ടൻ തഴച്ചു വളരുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം പ്രഭാഷകൻ 2 ഉന്നയിച്ച ചോദ്യങ്ങൾ തന്നെയാണത്. മനുഷ്യാവസ്ഥകളുടെ ഉത്തരമില്ലായ്മകളെ സംബന്ധിക്കുന്ന ചില മൂർധന്യ ചോദ്യങ്ങൾ, ലിമിറ്റ് ക്വസ്റ്റ്യൻസ്. ഭൗതികമായിട്ട് മാത്രമാണ് അവയ്ക്ക് ഉത്തരമില്ലാത്തത്, ദൈവത്തിന് കൃത്യമായ ഉത്തരങ്ങളുണ്ട് അവയെ സംബന്ധിച്ചെല്ലാം. സങ്കീർത്തനങ്ങളുടെ തലക്കെട്ട് എന്ന് വിളിക്കപ്പെടുന്ന സങ്കീർത്തനം 1 തന്നെ ഈ നിർണായക ചോദ്യം ചേർത്ത് വയ്ക്കപ്പെടുന്നു. ഈ ചോദ്യത്തോട് ഇടഞ്ഞും മറിഞ്ഞും ഈ സങ്കീർത്തനധാര നീന്തിക്കടന്ന് അതിൻ്റെ അവസാനം, അവസാന സങ്കീർത്തനങ്ങളിലെത്തുമ്പോൾ ഒരുവന് ഹൃദയം തുറന്ന് പറയാനാകണം അല്ലേലൂയ എന്ന്. അപ്പോൾ അവൻ ആ വഴി ഓടിപ്പൂർത്തിയാക്കി വിജയിച്ചു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. അതൊരു വിശ്വാസ വളർച്ച കൂടിയാണ്. നമ്മളെ കുഴയ്ക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം ലളിതമാണ്. പക്ഷേ ദുഷ്ടന്റെ അഭിവൃദ്ധി അത് കേവലം ഭൗതികമാണ്. അത് നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു ഈ ഭൂമിയിൽ തന്നെ. ഇനിയൊരു നാളെ അതിനില്ല. ഇന്നലെ നാം കണ്ടതുപോലെ ദേർ ഇസ് നത്തിങ് ആഫ്റ്റർ ഫോർ ദ വിക്കഡ്. അങ്ങനെ അവന്റെ കൊതികളും മതികളും ഇവിടെ മണ്ണടിഞ്ഞു. ഈ ഭൂമിക്കപ്പുറം നമുക്ക് കാണാനാകുന്നില്ലെങ്കിൽ സങ്കീർത്തനം 1 ഉയർത്തുന്ന ചോദ്യം, നീതിമാനും ദുഷ്ടനും ഒരുപോലെ കെണിയായി മാറും. ദ വേൾഡ് ആസ് വി നോ ഇറ്റ് വിൽ ബി അവർ എൻഡ് ടു. നമ്മൾ ലോകത്തെ അറിയുന്ന വിധം നമ്മുടെ ലക്ഷ്യങ്ങളെയും രൂപപ്പെടുത്തുന്നു. ലൂക്ക 9:22 നാഥൻ ഇന്ന് തന്റെ പീഡാസഹനത്തെയും മരണത്തെയും പ്രവചിക്കുകയാണ്. മനുഷ്യപുത്രൻ കൊല്ലപ്പെടും, പക്ഷേ അവൻ ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിന്റെ തേർവാഴ്ചയിൽ നിന്ന് ജീവന്റെ സമൃദ്ധിയിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ നാഥൻ തന്റെ ജീവിതവും മരണവും കൊണ്ട് മുദ്രവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം മരണത്തിനുമേൽ ജീവിതത്തെ തിരഞ്ഞെടുക്കുക എന്നൊരു ധാർമ്മിക ബോധം ഓരോ ജീവിത വഴിയിലും ഓരോ ദിവസവും ഈ ഉത്ഥാനത്തിന്റെ ജീവിതശൈലിയുടെ ഭാഗമായി നാം മനസ്സിലാക്കണം. മനുഷ്യപുത്രൻ, ദൻ ആദാം, മണ്ണിന്റെ മകൻ എന്ന് ധനിപ്പിക്കുന്നൊരു ശബ്ദമാണത്. എന്നാൽ നമ്മളെ മണ്ണടിയാൻ അവൻ വിട്ടുകൊടുക്കുന്നില്ല തന്നെ. കുരിശാകൃതി പൂണ്ട ഭസ്മക്കുറി. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം അനുദിന കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. ശിഷ്യത്വം എന്നത് ഇങ്ങനെ നാഥന്റെ പിന്നാലെ നടക്കലാണ്.
ആ കുരിശാകട്ടെ അവന്റെ സഹനങ്ങളുടെയും സ്നേഹത്തിന്റെയും പാരമ്യ ചിഹ്നവുമാണ് സെമയോൺ. ഇതുപോലൊരു ചിഹ്നമാണ് ദൈവം തന്റെ നീതിമാന്മാരുടെ നെറ്റിത്തടത്തിൽ ചാർത്തിയത്. താവു എസക്കിയൽ 9:4. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു കായന്റെ നെറ്റിയിലെ കുറിയും പിന്നെ നമ്മുടെ നെറ്റിയിലെ ഭസ്മക്കുറിയും എല്ലാം കൂടി ചേർത്ത് വായിച്ചു കൊള്ളുക. അനുദിന കുരിശെടുക്കുക. അനുദിനമെന്ന വാക്ക് ലൂക്കായിൽ സവിശേഷമാണ്. ഇന്നലെ ക്രിസ്തീയതയുടെ പ്രാർത്ഥനയുടെ ഭാവങ്ങളെ നാഥൻ കൃത്യമായി പഠിപ്പിച്ചിരുന്നു മത്തായി 6. അവിടെ തന്നെ അധ്വാനവും ലോകവ്യവസ്ഥകളും ക്രിസ്തീയ മാനത്തിൽ എങ്ങനെ പരിഗണിക്കപ്പെടണമെന്നും നാഥൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസത്തിനും അതിന്റെ ക്ലേശങ്ങൾ മാത്രം മതി എന്ന ദൈവാശ്രയത്വത്തിന്റെ നിയമം. ആ അർത്ഥത്തിൽ നമ്മുടെ അധ്വാനങ്ങൾ മണ്ണിൽ അമർന്നു പോകാതിരിക്കാനും മണ്ണടിയാതിരിക്കാനും ഇത് അത്യാവശ്യമാണ്. സ്വർഗീയമായവയിലേക്ക് കണ്ണുകൾ ഉയർത്താൻ നമ്മളുടെ ഞെരുക്കങ്ങൾ നമുക്ക് തടസ്സമാകരുത്. ഇതുതന്നെയാണ് നമ്മുടെ അനുദിന കുരിശനുഭവം. അനുദിനം പുതുതായ ദൈവസ്നേഹത്തെ അത് തിരിച്ചറിയുന്നു, ആഞ്ഞുപുണരുന്നു, അതിനോട് പ്രതികരിക്കുന്നു പ്രതിസ്നേഹത്തോടെ. അനുദിനം അത് വളരുന്നു ആറ്റുതീരത്ത് നട്ടവൃക്ഷം പോലെ. അനുദിനം അത് ദൈവിക വഴിയിൽ ആനന്ദ നിർവൃതിയോടെ നടന്നുകൊണ്ട് തങ്ങളുടെ അധ്വാനത്തെ ഫലമണിയിക്കുന്നു. ഇന്ന് ആദിമസഭാപിതാവും വിശുദ്ധ യോഹന്നാന്റെ ശിഷ്യനുമായ സ്മരണായിലെ പോളികാർപ്പിന്റെ തിരുനാളാണ്. രക്തസാക്ഷിയായ വിശുദ്ധ പോളികാർപ്പ്, അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം തന്നെ പോളികാർപ്പോസ്, അനവധി നിരവധി ഫലങ്ങളെന്നാണ്. ഇന്ന് നാം വായിച്ചു കേട്ടതോർത്താൽ ദൈവവചനത്തിന്റെ ധ്യാനത്തിന്റെ വഴിയിൽ ജീവിതത്തിന്റെ സൗഭാഗ്യതകളെ പൂവണിയിച്ചുകൊണ്ട് നിരവധി ഫലങ്ങൾ പുറപ്പെടുവിച്ചവൻ ഒരു ജ്ഞാനവൃദ്ധൻ. അദ്ദേഹം തന്റെ രക്തസാക്ഷിത്വ വേളയിൽ നാഥനുമായുള്ള തന്റെ ഇഴയടുപ്പത്തെ വിവരിച്ചത് ഇങ്ങനെയാണ്: ഞാൻ കഴിഞ്ഞ 86 വർഷമായി നാഥനെ അറിയുന്നു. ഒരിക്കൽ പോലും അവനെന്നോട് തിന്മയായി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിന് അവനെ നിഷേധിക്കണമെന്നാണ്. കുരിശിന്റെ അനുദിന വഴികൾ ഇതാണ്. ഫിലിപ്പിയർ 3:12 ശ്രീകാര്യ സുന്ദരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പടിപടിയായി ചെയ്യുന്നത് എന്നെ സ്വന്തമാക്കിയ ക്രിസ്തുവിനെ പടിപടിയായി ഞാനും സ്വന്തമാക്കാൻ വേണ്ടിയാണ് എന്ന്. ഈ വഴിയിൽ സ്വന്തം ജീവിതം സുരക്ഷിതമാക്കാൻ നോക്കുന്നവൻ, ഉലകിനപ്പുറം ചിന്തിക്കാത്തവൻ ആ വഴിയിൽ നശിച്ചു വീഴും. നാഥൻ പറയുന്നു, ജീവിതം അത് ക്രിസ്തുവിനെ കൈവിട്ടു കൊടുത്താൽ അത് നമുക്ക് നേട്ടമായി മാറും. കാരണം നാം ക്രിസ്തുവിൻ്റെതും ക്രിസ്തു ദൈവത്തിൻ്റെതുമാണല്ലോ. 1 കൊരിന്ത്യർ 3. ദുഷ്ടൻ കാറ്റത്തെ പതിരുപോലെ പാറും എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. എന്നാൽ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ സംതൃപ്തരാകും. മത്തായി 5:6. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ദൈവം നമ്മെ ചിതറിക്കുന്നതും നമ്മെ വേർതിരിക്കുന്നതും വീണ്ടെടുക്കാൻ വേണ്ടി തന്നെയാണ്. നമ്മുടെ അവകാശങ്ങളിലേക്ക് നമ്മെ പുനഃസ്ഥാപിക്കാനായിട്ട് ദേവാലയത്തിന്റെ പ്രതിഷ്ഠാവേളയിൽ സോളമൻ ഉയർത്തുന്ന സുന്ദരമായ പ്രാർത്ഥന പോലെ, 1 രാജാക്കന്മാർ 8:51-53 ദൈവം നമ്മെ അവകാശമാക്കിയതിന്റെ സുന്ദര ചിത്രം വിവരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. യോഹന്നാൻ 15:16. ദൈവം നമ്മെ ആദ്യമേ സ്നേഹിച്ചു എന്നതിലാണ് നാം സ്നേഹത്തിന്റെ പാഠങ്ങൾ പഠിച്ചിരിക്കുന്നത്. 1 യോഹന്നാൻ 4:19. Thank you.